എൺപത്തിയൊന്നാം പിറന്നാൾ നിറവിൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് പിറന്നാൾ ദിനത്തിൽ പ്രിയ ഗായകൻ്റെ ഗന്ധർവ്വ സംഗീതത്തിലലിഞ്ഞ് മലയാളികൾ അര നൂറ്റാണ്ടിലേറെ സംഗീത സംഗീതലോകത്ത് വിസ്മയം തീർത്ത അനശ്വര ഗായകൻ പാട്ടിൻ്റെ മന്ത്രമറിയുന്ന ഗന്ധർവൻ ശ്രുതി ഒട്ടും തന്നെ പിഴയ്ക്കാത്ത ഭാവഗായകൻ മലയാളികളുടെ സ്വന്തം സ്വരവസന്തം മലയാളികളുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന സ്വരമാധുര്യം മലയാളികളുടെ ചിരിയിലും ദുഃഖത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലുമൊക്കെ ഇണങ്ങുന്ന ഒരേ ഒരു ശബ്ദം ചായക്കട മുതൽ തീവണ്ടി യാത്രകളിൽ വരെ ഒഴുകിയെത്തുന്ന സംഗീതം ഇതൊക്കെയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ദാസേട്ടൻ ടാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് എന്നാണ് പൂർണ്ണനാമം ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു മതത്തോടും സ്ഥായിയായ അനുഭാവം പുലർത്താത്ത ഗായകൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിന് ഫോർട്ട് കൊച്ചിയിലെ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലായിരുന്നു ജനനം പ്രസിദ്ധ സംഗീതജ്ഞനും നാടക നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫും എലിസബത്തുമാണ് മാതാപിതാക്കൾ കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അഗസ്റ്റിൻ വളരെ കഷ്ടപ്പെട്ടായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത് കുടുംബ കുടുംബപ്രാരാബ്ദങ്ങൾക്കിടയിലും ബാല്യത്തിൽ തന്നെ യേശുദാസിൻ്റെ സംഗീതവാസനയെ പരിപോഷിപ്പിച്ചെടുക്കാൻ പിതാവ് മറന്നില്ല അച്ഛൻ ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ ധ്യാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒമ്പതാം വയസ്സിലായിരുന്നു ആദ്യ കച്ചേരി അവതരിപ്പിച്ചത് അതോടെ ഒമ്പതാം വയസ്സുകാരന് നാട്ടുകാർ സമ്മാനിച്ച ഓമനപ്പേരായിരുന്നു ദാസപ്പൻ ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഡി ബ്രിട്ടോ സ്കൂളിലായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം സ്കൂൾ പഠനകാലത്ത് കവിതകൾ ആലപിച്ച് മറ്റും കൂട്ടുകാർക്കിടയിൽ തിളങ്ങി എന്നാൽ കൂടുതൽ കാലം ആ സ്കൂളിൽ പഠിക്കാനായില്ല യേശുദാസിന് വികൃതിയെ തുടർന്ന് ബ്രിട്ടോ സ്കൂളിൽ നിന്നും പുറത്തായ അദ്ദേഹം തുടർ വിദ്യാഭ്യാസം നേടിയത് പള്ളുരുത്തി സെൻറ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി തൃപ്പൂണിത്തറ ആർ എൽ വി സംഗീത കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു തുടർ വിദ്യാഭ്യാസം പഠനകാലത്ത് ആദ്യത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഗാനാലാപനത്തിന് ഒന്നാം സ്ഥാനവും നേടിയിട്ടുണ്ട് സംഗീത സംഗീതലോകത്തെ മുടിച്ചൂടാമന്നനായിരുന്ന ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിലായിരുന്നു ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചെമ്പയുടെ മരണം വരെ അത് തുടർന്നു പോന്നിരുന്നു ഗാനഭൂഷണം പാസായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദപരിശോധനയിൽ അദ്ദേഹം പരാജയപ്പെട്ട ചരിത്രവുമുണ്ട് സംഗീത പഠനം കഴിഞ്ഞയുടൻ നല്ല തങ്ക എന്ന ചിത്രത്തിൽ പാടാൻ പരിഗണിച്ചിരുന്നെങ്കിലും നിലവാരമില്ലെന്ന കാരണത്താൽ അദ്ദേഹം തഴയപ്പെട്ടു എങ്കിലും നിരാശനാകാതെ അദ്ദേഹം നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഇതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാലിന് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തു കെ എസ് ആൻ്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലേക്കാണ് അവസരം ലഭിച്ചത് ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും പാടാനായിരുന്നു ക്ഷണം ലഭിച്ചതെങ്കിലും ജലദോഷം കാരണം ഒരു ഗാനമേ പാടാനായുള്ളൂ അങ്ങനെ ചിത്രത്തിലെ ശ്രീനാരായണ ഗുരുദേവന്റെ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന നാലുവരി ശ്ലോകം പാടിയാണ് യേശുദാസ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ഹരിശ്രീ കുറിച്ചത് നാലുവരി ശ്ലോകത്തിലൂടെ സിനിമാ ലോകത്ത് തുടക്കം കുറിച്ച അദ്ദേഹത്തിന് പിന്നീട് ഒട്ടും തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല മറ്റു ഗായകരിൽ നിന്നും യേശുദാസിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം തന്നെയാണ് സംഗീത സംഗീതലോകത്ത് മാത്രമായിരുന്നില്ല ഏതാനും ചിത്രങ്ങളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ചലച്ചിത്ര സംഗീതത്തിനൊപ്പം ശാസ്ത്രീയ സംഗീതം ലളിതഗാനം ഭക്തിഗാനങ്ങൾ എന്നിവയിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു ശാസ്ത്രീയ സംഗീതം പോലും ഹൃദ്യമാകുന്ന തരത്തിൽ അവതരിപ്പിച്ചതിലൂടെ ഈ മേഖലയിൽ അദ്ദേഹം ചെയ്ത സംഭാവനകളും മറക്കാനാകില്ല മലയാളികൾക്ക് സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണവും കഠിനാധ്വാനവുമാണ് അദ്ദേഹത്തെ മലയാളികളുടെ ഗന്ധർവ ഗായകനായി മാറ്റിയത് അഞ്ച് പതിറ്റാണ്ടിനിടെ ഈ ഗാനഗന്ധർവൻ സ്വന്തമാക്കിയത് നിരവധി പുരസ്കാരങ്ങളാണ് എട്ട് തവണ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഇരുപത്തഞ്ച് തവണ കേരള സർക്കാരിൻ്റെ മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എട്ട് തവണ മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം അഞ്ച് തവണ മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള കർണാടക സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം ആറ് തവണ മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണ മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള പശ്ചിമ ർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം സംഗീത നാടക അക്കാദമി പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് സ്വന്തം രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകിയും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ഈ പിറന്നാൾ ദിനത്തിൽ ആരാധകർ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് ആശംസകളുമായി എത്തിയത് കോവിഡ് സാഹചര്യമായതിനാൽ മൂകാംബിക സന്നിധിയിൽ അല്ലാതെയുള്ള പിറന്നാൾ ആഘോഷമായിരുന്നു ഇത്തവണ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷത്തിനിടെ പിറന്നാൾ ദിനത്തിൽ ഒരിക്കൽ പോലും മൂകാംബിക ക്ഷേത്ര സന്ദർശനം അദ്ദേഹം മുടക്കിയിരുന്നില്ല ദാസേട്ടന്റെ ഇനിയും എത്രയോ പിറന്നാൾ സാന്നിധ്യമറിയാൻ മൂകാംബിക ക്ഷേത്ര സന്നിധി സാക്ഷ്യം വഹിക്കട്ടെ